ജമ്മുകാശ്മീരിലെ ഉറിയിൽ ഭീകരനെ വധിച്ച് സുരക്ഷാസേന ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞു നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരുടെ ശ്രമമാണ് സേന തകർത്തത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഗൌതമ അനന്ത് നാരായണൻ ചേരുന്നു രോഹിണി ജമ്മുകശ്മീരിലെ ഉറിയിൽ നിയന്ത്രണ രേഖയിലൂടെയുള്ള പാക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് സുരക്ഷാ സേന ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഒരു ഭീകരനെ വധിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ പ്രദേശത്ത് ഇപ്പോഴും സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അതിർത്തി രക്ഷാസേന വെടിയുതിർക്കുകയായിരുന്നു പിന്നീട് ഏറ്റുമുട്ടൽ ഉണ്ടായി ഒരു ഭീകരനെ വധിച്ചു പ്രദേശത്ത് മറ്റു ഭീകരർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് രോഹിണി ഗൗതം ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു എന്തായാലും വധിച്ചിട്ടുണ്ട് കൂടുതൽ പേർ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം സാധാരണ ശൈത്യകാലങ്ങളിലാണ് ഇവർ നൊഴിഞ്ഞുകയറ്റ ശ്രമം കൂടുതലും നടത്താറുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള അരക്ഷിതാവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ അത് കർശനമായി തടയിടുന്നതും കേന്ദ്രസേനയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണോ ഇപ്പോൾ നടക്കുന്നത് രോഹിണി ഇപ്പോൾ തെരച്ചിലാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് ഒരു ഭീകരനെ വധിച്ചതോടുകൂടി ബാക്കി ഭീകരർ ഈ പ്രദേശത്ത് മറ്റ് വനങ്ങളിലേക്ക് മറ്റും ഒളിച്ചു എന്നാണ് ലഭ്യമാകുന്ന സൂചന ഈയൊരു സാഹചര്യത്തിലാണ് ബി എസ് എഫിന്റെ നേതൃത്വത്തിൽ തുടർ പരിശോധന അവിടെ നടത്തുന്നത് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി ബി എസ് എഫ് വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ മുഴുവൻ ഭീകരരെയും കണ്ടെത്തി വധിച്ചതിന് ശേഷമേ ഈ ഓപ്പറേഷൻ അവസാനിക്കുകയുള്ളൂ ഒപ്പം ഈ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്നും മാരക ആയുധങ്ങൾ എ കെ ഫോർട്ടി സെവനും മറ്റ് സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരെ ഏത് ഭീകര സംഘടനയുടെ ഭാഗമാണ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല ആ ഒരുപക്ഷെ ജയ്ഷെ മുഹമ്മദോ അതല്ലെങ്കിൽ ലഷ്കർ തൊയ്ബയൊക്കെ പോലെ പാക് കേന്ദ്രീകൃതമായി പരിശീലനങ്ങൾ നടത്തി നുഴിഞ്ഞു കയറുന്നത് സാധാരണ ഇത്തരം ഭീകര സംഘടനകളുടെ ഭീകരന്മാരാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചും ഒരു വ്യക്തത സൈന്യം നൽകും ശരി ഗൗതം ജമ്മു കശ്മീരിലെ ഉറിയിൽ ഭീകരനെ വധിച്ച സുരക്ഷാസേന ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞുകയറാനുള്ള ഭീകരരുടെ ശ്രമമാണ് സേന തകർത്തത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്